കല്യാണം കഴിച്ച അന്ന് മോലി പറയുക നമുക്ക് മറ്റൊരു വീട്ടിലേക്ക് താമസം മാറാം. ഇനി എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റൂല. ഇന്നിപ്പോ എന്താ പ്രശ്നം? അല്ല, എന്റെ കൊച്ചിന്റെ കാര്യം തീരുമാനിക്കാൻ അധികാരം പോലും എനിക്കില്ലേ? എടി, നീ കാര്യം എന്താ വെച്ചാ തെളിച്ചു വരാ. ഞാൻ ഇത്രയും പറഞ്ഞിട്ട് നിങ്ങളുടെ അച്ഛൻ നമ്മുടെ മോനെ കൊണ്ട് സ്കേറ്റിംഗ് ക്ലാസ് ചേർത്തു. ഇതാണ് ഇത്ര വലിയ പ്രശ്നം? അല്ലെങ്കിൽ തന്നെ ഈ കാര്യം പറഞ്ഞ് മൂന്നാല് മാസമായിട്ട് അവൻ നിന്റെ പുറകെ നടക്കില്ലേ? നീ കേൾക്കാത്തോണ്ട് അവൻ നൈസായിട്ട് അപ്പുവിന്റെ പറഞ്ഞു. ഇതാണ് ഈ വീട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ എന്ത് വേണ്ടെന്ന് പറയുന്നു അത് അവൻ അപ്പുപ്പനോട് അമ്മൂമ്മയോടും ചെന്ന് കാര്യം പറഞ്ഞ് നടത്തും. ഇങ്ങനെ പോയാൽ അവൻ എന്നോട് വല്ല വിലയും കാണുമോ? എന്റെ മോന്റെ മുമ്പ് പോലും എനിക്ക് വിലയില്ലായിരിക്കാൻ വേണ്ടി നിങ്ങൾ വീട്ടുകാർ മനഃപൂർവ്വം ചെയ്യുന്ന ഇതൊക്കെ. ഇതുപോലെ തലവേദനയല്ലോ, ഞാൻ അവിടുന്ന് സംസാരിക്കാം. ഗായത്രി, എനിക്ക് എന്റെ ഹസ്ബൻഡിനെ കൊണ്ട് തനിച്ച് ഷിഫ്റ്റ് ചെയ്യണം. നീ എന്തെങ്കിലും ഐഡിയ ഉണ്ടേ പറ. നിനക്കൊന്ന് ഭ്രാന്താണോ? നിനക്ക് കിട്ടിയ പോലെ ഒരു നല്ല അമ്മയച്ചും അമ്മയമ്മയും ലോകത്ത് വേറെ ആർക്കും കിട്ടൂല. നിനക്ക് വേണമെങ്കിൽ എനിക്ക് നന്നെങ്കിൽ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം. എടി, നിജമാ കളിക്കല്ലേ? ഞാൻ സീരിയസ് ആ. അല്ല, നീ എന്തിനാ തനിച്ചു മാറുന്നത്? നീ ഇപ്പൊ അവിടെ സൂചിച്ചല്ലേ ജീവിക്കുന്നത്. മൂന്നേരം ഫുഡ് ഉണ്ടാക്കണ്ട, വീട്ടു സാധനം വാങ്ങിക്കണ്ട, കൊച്ചിനെയും നോക്കണ്ട. പിന്നെ നിന്നെ അവരെ സ്വന്തം മോളെ പോലെയല്ലേ നോക്കുന്നത്? നീ കൂടുതൽ നിനക്ക് എന്താ വേണ്ടേ? നീ പറഞ്ഞൊക്കെ ശരിയെന്നെ, പക്ഷെ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോ കിട്ടുന്ന ഫ്രീഡം ഒരിക്കലും ഭർത്താവിന്റെ വീട്ടിൽ നിൽക്കുമ്പോ കിട്ടത്തില്ല. എനിക്ക് കംഫർട്ടബിൾ ആയ ടീഷർട്ട് നിക്കറിട്ട് ഹാളിൽ കൂടെ നടക്കാൻ പറ്റൂ. നിന്നെയൊക്കെ വിളിച്ചൊരു പാട്ട് തരാൻ പറ്റൂ. എനിക്ക് ഇഷ്ടമുള്ള ടൈമിൽ വീട്ടിൽ കയറാൻ പറ്റൂ. ഇതൊന്നും വേണ്ട. എനിക്ക് ഇഷ്ടമുള്ള പാട്ട് ഒച്ചത്തിൽ വെച്ചൊന്ന് ഡാൻസ് കളിക്കാൻ പറ്റൂ. എടി, ഇതൊന്നും പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ജീവിക്കുന്നത്? ഹോ, ഭയങ്കര ഭീകര പ്രശ്നങ്ങൾ തന്നെ. ഒന്ന് പോടി. അല്ലെങ്കിൽ കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില അറിയത്തില്ല. മോളെ, നീ തനിച്ചാണോ വന്ന്? ഇത്രയും ലേറ്റ് ആവുമെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചോടായിരുന്നോ, ഞാൻ വന്ന് പിക്ക് ചെയ്തേനല്ലോ. സമയം പത്തല്ലേ ഉള്ളു, എന്നെ ആരും പിടിച്ചോണ്ട് പോകത്തില്ല. മോളെ, ഈ സമയത്ത് ആ ജംഗ്ഷനിൽ ഒരൊറ്റ മനുഷ്യർ പോലും കാണൂല. അതാ അച്ഛൻ അങ്ങനെ പറഞ്ഞത്. ഇത് വീടോ അതോ വല്ല ഹോസ്റ്റലോ? രാത്രി 7 മണിക്കുള്ള വീട്ടിൽ കയറണം, ലേറ്റ് ആയി തനിച്ച് പുറത്തു പോയത് ഇത്ര കഷ്ടമാണ്. എന്താ എന്താ പ്രശ്നം? നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരോട് തന്നെ ചോദിക്കും. ഞാൻ ഓഫീസിൽ ലേറ്റ് ആയതിനെ ഇവിടെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഇവിടെ ഓഫീസിൽ ലേറ്റ് ആയിരുന്ന അമ്മയ്ക്ക് എന്താ? അല്ല, നിങ്ങൾ എന്തിനാ ഇതിലേക്ക് ഇടപെടുന്നത്? മോനെ, ഇവിടെ രാത്രിയിൽ ഇങ്ങനെ തനിച്ച് വരുന്നത് സേഫ് അല്ലാത്തതുകൊണ്ട് അച്ഛൻ ഒന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. അമ്മ, ഇവിടെ കൊച്ചുകുട്ടിയൊന്നുമല്ല, ഇവിടെ കാര്യം നോക്കാൻ ഇവക്കറിയാം. അല്ലെങ്കിൽ ഈ വീട്ടിലെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇവിടെ സൂചന തരുന്നില്ല. അതിന്റെ അവിടെ നിങ്ങളും കൂടെ തുടങ്ങല്ലേ. നീ എന്തിനാ നമ്മുടെ അടുത്ത് ചേർന്നത്? നീ കാര്യം മനസ്സിലാക്കി സംസാരിക്കരുത് കേട്ടോ. കണ്ടല്ലോ, ഇതാ ഞാൻ ഈ വീട്ടിൽ നിന്ന് എങ്ങനെയും മാറി താമസിക്കണമെന്ന് പറയുന്നത്. ഈ വീട്ടിൽ ഒരു പ്രൈവസി ഉണ്ടോ? ഫ്രീഡം ഉണ്ടോ? എനിക്ക് മടുത്തു. മോളെ, നീ എന്തൊക്കെയാണ് ഈ പറയണ? വീട് മാറാനാ? ഡേയ്, നീ മേലാൽ അവരുടെ കാര്യത്തിൽ ഇടപെടണ്ട, അവർക്ക് ഇഷ്ടമുള്ള ചേട്ടൻ. കേട്ടല്ലോ, നിങ്ങളുടെ അച്ഛൻ തന്നെ പറഞ്ഞു ഇനി ഏതായാലും ഞാൻ ഇവിടെ നിൽക്കുന്നില്ല. ഇപ്പൊ തന്നെ ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാ. നിങ്ങൾ പുതിയൊരു വീടൊക്കെ കണ്ടുപിടിച്ചിട്ട് എന്നെ ഒന്ന് വിളിച്ചാ മതി. അമ്മ, നമ്മൾ ഇവിടെ വന്നിട്ട് കൊറേ നാളായില്ലേ, നമുക്ക് അപ്പൂപ്പനും അമ്മൂമ്മേനെ ഒന്ന് കാണാൻ പോയാലോ. അയ്യട, അവിടുന്ന് വരാൻ പെട്ട പാടെ എനിക്ക് മാത്രം അറിയാം അവന്റെ ഒരു അപ്പൂപ്പനും അമ്മൂമ്മേ. വായില് വെക്കാൻ കൊള്ളത്തില്ലെങ്കിലേ നിങ്ങൾ തന്നെ തന്നെ ഉണ്ടാക്കണം. അടുക്കള കേറത്തില്ല, എന്നിട്ട് ഡയലോ അടിച്ചോളൂ. ഉണ്ടാക്കി എനിക്ക് സൗകര്യമില്ല. എന്റെ അമ്മ മൂന്ന് നേരം നല്ല ഫുഡ് ഉണ്ടാക്കി തന്നോണ്ടിരുന്നപ്പം അതും കഴിച്ച് എല്ലിന്റെ കേറിട്ടില്ലടി. നീ എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ടത്? ഏത് നേരത്താണെന്തോ ഇവളെ വാക്കും കേട്ടാണ് ഇറങ്ങാൻ തോന്നിയത്. ഞാനേ വല്ല ഹോട്ടലിൽ നിന്ന് പോയി കഴിച്ചോളാം. എങ്കിലേ നിങ്ങൾക്ക് വേണ്ടി ഈ വീട്ടിൽ ഇനി ഒന്നും ഉണ്ടാക്കുന്നില്ല. നിങ്ങൾ ഹോട്ടലിൽ നിന്ന് തന്നെ കഴിച്ചോ. ഇന്നും ദോശയാണോ? അമ്മക്ക് ദോശ അല്ലാതെ ഉണ്ടാക്കാൻ അറിയത്തില്ലേ? ഞാൻ ഇന്ന് എഴുന്നേറ്റ് സ്വല്പം ലേറ്റ് ആയി പോയി. അതാ, നമുക്ക് എന്താണ് ഇഷ്ടം വെച്ചാൽ പറഞ്ഞാ മതി, നാളെ ഞാൻ അതങ്ങ് ഉണ്ടാക്കി തരാം. അല്ല, എന്റെ ലഞ്ച് എന്തേ? ലഞ്ച് റെഡി ആയി മോളെ, ഇപ്പൊ പാക്ക് ചെയ്ത് തരാം. അമ്മ, എന്റെ ക്യാബ് എത്തി. അമ്മ ഇവിടെ എന്തെടുക്കുമായിരുന്നു? ഞാൻ പോവാ. മോളെ, 2 മിനിറ്റ്. നീ എന്തെങ്കിലും കഴിച്ചിട്ടെങ്കിലും പോ. എനിക്കൊന്നും വേണ്ട, ഞാൻ ക്യാൻറ്റീൻ കഴിച്ചോളാം. ഹലോ, നിങ്ങൾ ഇന്നലെ പാഡ് മേടിച്ചില്ലേ? നീ ഇന്നത്തെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നല്ലേ, ഞാൻ അത് വിട്ടുപോയി. വിട്ടുപോയെന്നോ? എനിക്കാണെങ്കിൽ പീരിയഡ്സ് സ്റ്റാർട്ടായി. ഇവിടെ ആണെങ്കിൽ പാഡും ഇല്ല. നിങ്ങൾ വേഗം ഒരു പാഡ് മേടിച്ചിട്ട് വരുമോ? എടി, ഞാനൊരു ക്ലയന്റിനെ കാണാൻ പോയിക്കൊണ്ടിരിക്കുക. അടുത്തൊരു സൂപ്പർ മാർക്കറ്റ് ഇല്ലേ, തൽക്കാലം നീ അവിടെ നിന്ന് വാങ്ങിക്ക്. എനിക്ക് പോയി വാങ്ങാൻ പറ്റുമോ ഞാൻ നിങ്ങളെ വിളിക്കുവോ? നിങ്ങളൊന്ന് വേഗം വാ. എടി, ഇപ്പൊ ഇതിന്റെ ഇടയിൽ എനിക്ക് അങ്ങോട്ട് വരാനൊന്നും പറ്റുന്നില്ല. നീ എന്തെങ്കിലും ചെയ്യും.
ഇതൊക്കെ മോക്കുള്ളാണേ കൊടുത്തേക്ക്. മോളെ നിന്റെ ഈ സാധനങ്ങളെല്ലാം എടുത്ത് റൂമിൽ കൊണ്ടുപോയി വെക്ക്. ഹലോ, എനിക്കിന്ന് ക്ലയന്റ് മീറ്റിംഗ് ഉണ്ട്, ഒന്ന് അർപ്പിതിനെ പോയി പിക്ക് ചെയ്യണേ. എടി, ഇപ്പോഴാണ് ഇതൊക്കെ പറയുന്നത്? എനിക്കിപ്പം ബോസുമായിട്ട് റിവ്യൂ മീറ്റിംഗ് ഉള്ളതാ. അല്ല, മണി നാലായല്ലോ, ഇത്രയും നേരം ഇവിടെ എന്തെടുക്കായിരുന്നു? നിങ്ങൾക്ക് സ്വന്തം മോനെ ഒരു ദിവസം പോലും പോയി പിക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, പിന്നെ എന്തിനാ ഈ ചോദ്യമൊക്കെ? ഞാൻ എങ്ങനെയും പോയി വിളിച്ചോളാം, നിങ്ങൾ ഫോൺ വെക്ക്. ഒറ്റക്ക് പോവോ? അല്ല, നിങ്ങളുടെ നമ്മുടെ നെയ്ബറുകളുടെ നമ്പർ ഉണ്ടോ? അങ്ങയുടെ നമ്പർ എന്റെ കയ്യിലില്ല. നീ തൽക്കാലം ഒരു കാര്യം ചെയ്യും, വീട്ടിലോട്ട് പോകും, ഞാൻ ഉടനെ വരാം. അവൻ ഇവിടെ ഒന്നും വന്നിട്ടില്ല. നീ അപ്പുറത്തെ വീട്ടിലൊക്കെ ചോദിച്ചോ? ഞാൻ എല്ലായിടത്തും ചോദിച്ചു. അർപ്പിത ഇവിടെ വന്നിട്ടുണ്ട്. ഒറ്റയ്ക്കോ? നിങ്ങൾ ഇങ്ങോട്ട് വാ. ചേച്ച, അവനാണോ? അവനെ കിട്ടിയോ? അവൻ ഒറ്റയ്ക്ക് എന്റെ വീട്ടിലോട്ട് പോയെന്ന്. നീ ഒറ്റ ഒരുത്തി കാരണമാണ് ഈ വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത്. പണ്ട് അവനെ വിളിക്കാൻ വേണ്ടി എന്റെ അച്ഛൻ പൊക്കോണ്ടിരുന്നപ്പോ എപ്പോഴെങ്കിലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഇതിപ്പോ അവൻ വീട്ടിലോട്ട് പോകേണ്ട കൊള്ളാം, ആരെങ്കിലും പിടിച്ചോണ്ട് വരുന്നെങ്കിൽ അല്ല, എനിക്ക് അറിയാൻ പാടില്ലെങ്കിൽ ചോദിക്കുക. ഇങ്ങോട്ട് മാറി താമസിക്കാൻ തുടങ്ങിയിട്ട് എന്ത് സന്തോഷമാണ് നിനക്ക് കിട്ടിയത്? എന്ന് നമ്മൾ തമ്മിൽ ഓരോരോ പ്രശ്നങ്ങൾ. അച്ഛാ, ഞാൻ അമ്മയ്ക്ക് വേണ്ടി കൊറേ നേരം വെയിറ്റ് ചെയ്തതാ, എന്നിട്ടും കാണാത്തോണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. നിങ്ങളുടെ തിരക്കിനിടയിൽ സ്വന്തം കൊച്ചിനെ നോക്കാൻ പോലും നിങ്ങൾക്ക് സമയമില്ല അല്ലേ? നിങ്ങളോട് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇവൻ പറഞ്ഞു. നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ അന്ന് ഈ വീട് വിട്ട് പോയ പോലും ഞാൻ ഒരു വാക്ക് ചോദിക്കാത്ത. ഇപ്പൊ ഇതൊക്കെ അറിഞ്ഞിട്ടും എനിക്ക് ചോദിക്കാതിരിക്കാൻ വയ്യ. ഇതാണല്ലോ നീ ആഗ്രഹിച്ച ജീവിതം. എനിക്കൊരിക്കലും ഈ വീട് വിട്ട് പോകണമെന്ന് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവള് ഇവള് ഒറ്റ ഒരുത്തിന വാശി കാരണം. ശരിയാ അച്ഛ, ഈ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങാൻ വേണ്ടി ദിവസം അരുണിനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരുന്നത് ഞാന്. തനിച്ച് ജീവിക്കുമ്പോഴേ ജീവിതത്തിലെ സന്തോഷം കിട്ടുള്ളൂന്ന് ഞാൻ അറിയാണ്ട് വിശ്വസിച്ചു പോയി. അതിന്റെ ശുദ്ധ മരണത്തിനാണെന്ന് ഞാൻ ഇപ്പോഴാ മനസ്സിലാക്കിയത്. സത്യം പറഞ്ഞ നിങ്ങൾ എന്നെ സ്വന്തം മോളെ പോലെ നോക്കിയത്. പക്ഷെ ഞാൻ അച്ഛനെയോ അമ്മയോ അങ്ങനെ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല. ഈ വീട്ടിൽ നിന്ന് മാറി നിന്നപ്പോഴാ എന്റെ ജീവിതത്തിൽ നിങ്ങൾ എത്രമാത്രം വലുതാണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. അമ്മയും അച്ഛനും എന്നോട് ക്ഷമിക്കണം. മോളെ, കല്യാണം കഴിഞ്ഞ് നിങ്ങൾ തനിച്ച് ജീവിക്കണോ എല്ലാവരുമായിട്ട് ഒരുമിച്ച് ജീവിക്കണോ എന്നുള്ളത് നിങ്ങളുടെ വ്യക്തിപരമായ തീരുമാനമാണ്. അതിലൊന്നും അച്ഛ ഇടപെടില്ല. പക്ഷെ നിങ്ങൾ എവിടെ ജീവിച്ചാലും നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കണം, അത്രേ ഉള്ളൂ അച്ഛൻ. എടി, സത്യം പറ നീ ഉണ്ടാക്കിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ. കണ്ടോ അമ്മ എന്നെ കളിയാക്കുന്നേ.
അമ്മയുടെ മോനാണെങ്കിലും ഒന്നും ഉണ്ടാക്കത്തുമില്ല. ഓ അതിനെന്താ, ഇനി സമയമുണ്ടല്ലോ. എടാ മോനെ, ഇന്ന് മുതൽ രാത്രിത്തെ ഫുഡ് നീ ഉണ്ടാക്കിയാ മതി. ഓക്കെ അല്ലേ? ഞാനേ നല്ല കാര്യം ഉണ്ടായിരുന്നു, മര്യാദക്ക് കഴിച്ചിട്ടെണീറ്റ് പോയാ പോരായിരുന്നു. കല്യാണത്തിന് ശേഷം ഭർത്താവിന്റെ വീട്ടുകാരുമായി പൊരുത്തപ്പെട്ടു പോകാൻ ചെറിയ അഡ്ജസ്റ്റ്മെന്റ്സ് പോലും നടത്താൻ തയ്യാറല്ലാത്ത ചിലരെങ്കിലും നമുക്കിടയിലുണ്ട്. ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കി എങ്ങനെയെങ്കിലും ഒന്ന് തനിച്ച് ജീവിച്ചാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ഇവർ, ഒരു കാര്യം ഓർക്കുക, നിങ്ങൾക്ക് ചിലപ്പോൾ നഷ്ടമാവുന്നത് നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു നല്ല കുടുംബത്തെ ആയിരിക്കും. ഈ വീഡിയോയുടെ സന്ദേശം വിവാഹത്തിന് ശേഷം നിങ്ങൾ തനിച്ച് ജീവിക്കരുത് എന്നല്ല, മറിച്ച് നിങ്ങൾ തനിച്ചാണെങ്കിലും വീട്ടുകാരോടൊപ്പം ഒരുമിച്ചാണെങ്കിലും പരസ്പരം സ്നേഹിച്ചും മനസ്സിലാക്കി സന്തോഷത്തോടെ ജീവിക്കുക. എല്ലാവർക്കും ഒത്തിരി ഒത്തിരി സന്തോഷം നേർന്നു. താങ്ക് യു. വിവാഹശേഷം ഭാര്യയും ഭർത്താവും തനിച്ച് ജീവിക്കുന്നതാണോ അതോ എല്ലാവരുമായി കുടുംബത്തോടൊപ്പം ഒരുമിച്ച് ജീവിക്കുന്നതാണോ നല്ലത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എല്ലാ കുടുംബങ്ങളിലും സ്നേഹവും സന്തോഷവും നിറയെ. തീർച്ചയായും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. SKJ ടോക്സ് എന്ന കുഞ്ഞു ഫാമിലിയുടെ ഭാഗമായി ഒത്തിരി ഒത്തിരി പോസിറ്റീവ് മെസ്സേജസ് ഈ ലോകത്തോട് ഷെയർ ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SK ടോക്സിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, SK ടോക്സിന്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. നിങ്ങളും ഒരു ചേഞ്ച് മേക്കർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SK ടോക്സിന്റെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടല എണ്ണ മന്ത്ര ഗ്രൗണ്ട് ഓയിൽ ഇതേ നല്ലതാണ്.